Versatility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജ്ജാദി വേഴ്സറ്റൈൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ സൈനിങ്ങിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഫ്രം ജപ്പാൻ. ജപ്പാൻ ഡെയ്സുകി സഖായ് എന്നാണ് പേര്. ജപ്പാനിൽ നിന്നാണ് വരുന്നത്. 26 വയസ്സുകാരനായുള്ള ഒരു താരമാണ്. ഇദ്ദേഹത്തിന്റെ പൊസിഷൻ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വേഴ്സറ്റൈൽ ആണ് എന്നുള്ളത്. ബേസിക്കലി ഇദ്ദേഹം ഒരു ഒരു റൈറ്റ് മിഡ്ഫീൽഡർ ആണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ ഓഫ് മാച്ചസ് കളിച്ച് നോക്കുമ്പം റൈറ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, സെൻട്രൽ മിഡ്ഫീൽഡിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇപ്പം ഓരോ പ്ലെയേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മൾ ഈ പല വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല, ഇദ്ദേഹം റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചിട്ടുള്ള എമൗണ്ട് ഓഫ് മാച്ചസിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് ആ ഒരു മിഡ്ഫീൽഡിലെ അല്ലെങ്കിൽ വിങ്ങിലേക്ക് ഏത് റോളിലും വെക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. എങ്കിലും ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അദ്ദേഹം കളിച്ചിരുന്നത് തായ്ലൻഡിലാണ്. ഫസ്റ്റ് അദ്ദേഹം തായ്ലൻഡിൽ നിന്ന് 2021 സമുത് പ്രാക്കൻ സിറ്റി എന്ന് പറയുന്നിട്ടുള്ള ഒരു ക്ലബിലാണ് ഫസ്റ്റ് സീസൺ ഉണ്ടായിരുന്നത്. അതിനുശേഷം ലാസ്റ്റ് സീസണിൽ അദ്ദേഹം കളിച്ചത് കസ്റ്റംസ് യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടയറിലുള്ള ഒരു ക്ലബിലാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് സീസൺ കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് സീസണിൽ അദ്ദേഹം 10 ഗോളുകളും 6 അസിസ്റ്റുമാണ് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിനു മുമ്പ് അദ്ദേഹം ജപ്പാനിൽ കളിച്ചിട്ടുള്ളത് J3 ലീഗിലാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. 51 മത്സരങ്ങൾ, അത് 7 ഗോള് 3 അസിസ്റ്റ് എന്ന് പറയുന്നൊരു എന്താ പറയുക ഒരു ആവറേജ് സ്റ്റാറ്റാണ് അദ്ദേഹത്തിനുള്ളത്. J2 അദ്ദേഹം ഏതാണ്ട് 900 മിനിറ്റ്സ് മാത്രം, വളരെ കുറഞ്ഞ സമയം മാത്രമേ കളിച്ചിട്ടുള്ളൂ. 14 മത്സരങ്ങളിൽ നിന്ന് 900 മിനിറ്റ്സ്, അവിടെ അദ്ദേഹത്തിന് സ്റ്റാറ്റ് വൈസ് 0 ആണ്. J League അതായത് ടോപ്പ് ടയറിൽ അദ്ദേഹം കളിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ജപ്പാൻ്റെ അദ്ദേഹം 16 തൊട്ടുള്ള 21 കാറ്റഗറി വരെയുള്ള മേഖലയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ 16 ജപ്പാൻ ടീമിനോടൊപ്പം AFC U16 ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. അതുപോലെ 2 വേൾഡ് കപ്പ് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ജപ്പാനോടൊപ്പം, 17 വേൾഡ് കപ്പും 20 വേൾഡ് കപ്പും. അപ്പം 17 വേൾഡ് കപ്പിൽ അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 20 വേൾഡ് കപ്പിൽ അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ടാണ് കളിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 2 വേൾഡ് കപ്പിലും ജപ്പാൻ റൗണ്ട് ഓഫ് 16 കടന്നിരുന്നു. സ്ഥിരം ഡിസ്ക്ലെയിമറായിട്ടുള്ള നമ്മൾ പറയുന്ന പോലെ വീഡിയോ നമ്പർ കൂടാതെ എന്ന് പറയുന്ന കാര്യം അവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോസൊക്കെ പെട്ടെന്ന് എടുത്തു നോക്കിയിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കോറിംഗ് എബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്ന് ഗോളടിക്കുന്നൊരു കേപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. അത് എല്ലാം ഈ ഒരു ബുള്ളറ്റ് ഷോട്ട്സ് ആണ്, എല്ലാം വെടിക്കെട്ട് ഷോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പം ഏത് തരത്തിലായിരിക്കും അത്, കാരണം കട്ട് ചെയ്തിട്ടുള്ള ചില വീഡിയോസ് മാത്രമാണല്ലോ ഉണ്ടല്ലോ. പക്ഷേ അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഫാക്ടർ എന്ന നിലയിൽ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ജപ്പാനിൽ നിന്ന് KBFCയിൽ എത്തുന്ന ആദ്യത്തെ ഒരു പ്ലെയറാണ് ഐ തിങ്ക്. ആ ഒരു ജപ്പാൻ പ്ലെയേഴ്സിന് ഇപ്പോൾ ഒരു 16 U21 കാറ്റഗറി വരെ കളിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ക്വാളിറ്റി ജപ്പാൻ പ്ലെയേഴ്സിന് എപ്പോഴും ഉണ്ടാകും, പ്രത്യേകിച്ച് 26 വയസ്സാണ്, കുറച്ച് യങ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ഈ ഒരു താരത്തെ KBFC ഏത് തരത്തിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ തീർച്ചയായിട്ടും ലൂണയുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ തന്നെയായിരിക്കും. കാരണം ആ ഒരു റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ ഒരേപോലെ കളിക്കാൻ ഒരു കേപ്പബിലിറ്റി ഉള്ളത് തന്നെ. പിന്നെ ലൂണയോടൊപ്പം തന്നെ ആദ്യമുള്ള അദ്ദേഹത്തെ എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ സെൻറ്റർ ഫോർവേഡിനെ നമ്മൾ കളിപ്പിക്കാം എന്നുള്ളൊരു നിലയിൽ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ വേണേൽ റൈറ്റിലോ അല്ലെങ്കിൽ സെൻറ്റർ മിഡിലോ അല്ലെങ്കിൽ ഈവൻ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള റോളിലോ ഒക്കെ വേണമെങ്കിലും അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നമ്പർ 10 റോളിൽ വരെ അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരു യൂട്ടിലിറ്റി പ്ലെയർ തന്നെ എത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് പൊസിഷൻസിലും നമുക്ക് വെക്കാം. ഒരു ഒറ്റ ഇതിൽ ഡൈമെൻഷനിൽ കളിക്കുന്ന പ്ലെയർ ആയിരുന്നെങ്കിൽ നമുക്കിപ്പം ഒരു ലെഫ്റ്റ് മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പം നമ്മളുടെ ഇപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ഒരു അവൈലബിലിറ്റി ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു താരത്തെ യൂസ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറായിട്ട് തന്നെ നിലനിൽക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു താരത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റേക്കായിരിക്കും. ഞാൻ വിഷയം സനിയ.